ഹായ് ഓൾ, ഫസേറ ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2024 ജൂൺ 23 നടന്ന കേറ്റെറ്റ് കാറ്റഗറി 4 സീയിങ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ്. ഫസേറയിൽ പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ പരീക്ഷ വളരെ എളുപ്പമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ ഫസേറ ആപ്പിലൂടെ പഠിപ്പിച്ച നിരവധി ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നിരുന്നു. 80-ൽ 60 മാർക്കിനെടുത്ത് ഫസേറിൽ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഫസ്റ്റ് വൺ, എംബ്രോയിഡറിയിൽ വലിയ ഡിസൈനുകൾ തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നത്. എംബ്രോയിഡറിയിൽ വലിയ ഡിസൈൻ തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഷാഡോ വർക്കിനെ കുറിച്ചും കച്ച് വർക്കിനെ കുറിച്ചും ആപ്ലിക് വർക്കിനെ കുറിച്ചും ബീഡ്സ് വർക്കിനെ കുറിച്ചും ഒക്കെ അറിയാം. അപ്പോൾ ഇതിൽ ആൻസർ വന്നിരിക്കുന്നത് ആപ്ലിക് വർക്കാണ്. എംബ്രോയിഡറിയിൽ വലിയ ഡിസൈൻ തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നത് ആപ്ലിക് വർക്കാണ്. തുണി എത്രത്തോളം ചുരുങ്ങും എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഉപകരണം, ഇതും നമ്മൾ പഠിപ്പിച്ച വിഷയമാണ്. നമ്മുടെ ചിത്രം സഹിതം നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തുണി എത്രത്തോളം ചുരുങ്ങും എന്ന് കണ്ടുപിടിക്കുന്ന ഉപകരണം എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും. ലോണ്ടറോമീറ്ററാണ് ആൻസർ വരുന്നത്. ലോണ്ടറോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, പിഗ്മെൻ്റ് തിയറിയെക്കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ നിരവധി കേഡറ്റ് എക്സാമുകൾക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണിത്. പിഗ്മെൻ്റ് തിയറിയെക്കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ബ്രൂസ്റ്റാർ ആണ് പിഗ്മെൻ്റ് തിയറിയെക്കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ട്രിമ്മിങ്സിന് ഉദാഹരണം. ട്രിമ്മിങ്സ് എന്താണെന്നും അതിൻ്റെ ചിത്രം സഹിതം നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ താഴെ പറയുന്ന ട്രിമ്മിങ്സ് എന്ന് പറയുന്നത് ടാസിൽസ് ആണ്. താഴെ പറയുന്നവരിൽ ട്രിമ്മിങ്സിന് ഉദാഹരണം എന്ന് പറയുന്നത് ടാസിൽസ് ആണ്. അടുത്തത്, പാവനൂലും ഊടുനൂലും വ്യത്യസ്ത നിറം നൽകിയാൽ തുണിക്ക് പുതിയ നിറം കിട്ടുന്നത്. പാവനൂലും ഊടുനൂലും വ്യത്യസ്ത നിറം നൽകിയാൽ തുണിക്ക് പുതിയ നിറം കിട്ടുന്നതാണ്. അതെന്താണെന്നാണ് ചോദ്യം. ആൻസർ, ഷോർട്ട് ഇഫക്റ്റ്. നെക്സ്റ്റ്, പരുത്തിക്കായിൽ നിന്നും കുരു നീക്കം ചെയ്യുന്നത്. നമ്മൾ ഫൈബേഴ്സ് ചെയ്യാനൊക്കെ പഠിപ്പിച്ച സമയത്ത് പഠിപ്പിച്ചതാണ്. എല്ലാവരും ഓർത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരുത്തിക്കായിൽ നിന്നും കുരു നീക്കം ചെയ്യുന്നത് ജിന്നിങ്. ജിന്നിങ് ആണ് പരുത്തിക്കായിൽ നിന്നും കുരു നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. താഴെ പറയുന്നതിൽ മനുഷ്യനിർമ്മിത നാര് ഏത്? ഇതെല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും. കാരണം ഏറ്റവും ഈസിയാണ് താഴെ പറഞ്ഞത് മനുഷ്യനിർമ്മിത നാര് എന്നറിയപ്പെടുന്നത് വിസ്കോസ് റയോണാണ്. അടുത്തത്, ടേർഷറി കളറുകൾ ഉൾപ്പെടുത്തത്. ഇതും എല്ലാവരും പഠിച്ച ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്. ടേർഷറി കളർ നമ്മൾ പ്രൈമറി സെക്കൻഡറി ടേർഷറി ഒക്കെ ഈസി ആയിട്ട് പഠിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു മാർക്ക് നേടിയെടുക്കാൻ പറ്റും. ടേർഷറി കളർ ഉൾപ്പെടാത്തത് ഓറഞ്ച്. വിവിധ പാറ്റേണുകൾ തരം തിരിക്കുന്നതിന്, ഇതൊരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പി എസ് സി ആയിക്കോട്ടെ കേട്ടിട്ട് ആയിക്കോട്ടെ ചോദിച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ മോക്ക് ടെസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഇതും എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും. പാറ്റേണുകൾ തരം തിരിക്കുന്നതിനെ സോർട്ടിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. പട്ടുനൂൽ പുഴുവിൻ്റെ കൊക്കൂണുകളിലെ നൂലെടുക്കുന്നതിനെ പറയുന്നത് റീലിംഗ് എന്നാണ്. ഈ ഡ്രായിങ് ട്വിസ്റ്റിങ് റോവിങ് ഒക്കെ നമുക്ക് അറിയാം. അപ്പോൾ കറക്റ്റ് ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ക്രോഷ്യോ വർക്കിൻ്റെ അടിസ്ഥാന തയ്യൽ, ക്രോഷ്യോ വർക്കിന് അടിസ്ഥാനമായി ഉപയോഗിക്കുന്ന തയ്യൽ ഏതാണെന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. നിറ്റിങ്ങിൻ്റെ ഭാഗത്ത് നമ്മളിത് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെയിൻ സ്റ്റിച്ചാണ് ആൻസർ വരുന്നത്. ക്രോഷ്യോ വർക്കിൻ്റെ അടിസ്ഥാന തയ്യൽ ചെയിൻ സ്റ്റിച്ചാണ്. റയോൺ തുണികളിൽ ഉപയോഗിക്കുന്ന പാശ ഏതാണ്?
ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റയോൺ തുണികളിൽ ഉപയോഗിക്കുന്ന പശ ജലാറ്റിൻ പശയാണ്. ചെസ്റ്റ് അളവ് 84 സെൻറ്റിമീറ്റർ ഉള്ള ഒരാളിൻ്റെ സീറ്റ് അളവ് എത്ര? ചെസ്റ്റ് അളവ് 84 സെൻറ്റിമീറ്റർ ഉള്ള ഒരാളിൻ്റെ സീറ്റ് അളവ് എത്ര? ഇതും സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ചാർട്ടിൽ ചാർട്ട് പ്രകാരം കൊടുത്തിട്ടുണ്ട്. 89 സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റ് അളവ്, 84 ഉള്ള ഒരാൾക്ക് സീറ്റ് അളവുണ്ടാകുന്നത്. വസ്ത്രനിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനമുള്ളത് പ്രാധാന്യമുള്ളത് വസ്ത്രനിർമ്മാണത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മാർക്കർ മേക്കിംഗ് ആണ്. 80% ടെർലിനും 20% റയോണും ചേർത്തുണ്ടായിരിക്കുന്ന തുണിയാണ്. ഇത് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിത് ഇതേപോലെ ശതമാനം കൊടുത്തിട്ട് ഒരു കോളം ബേസിൽ ക്ലാസ് കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കൃത്യമായിട്ട് ആൻസർ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ആൻസർ ടെറീൻ എന്നാണ്. അടുത്തത് ബീഡ്സ് വർക്കിന് ഉപയോഗിക്കാത്ത സ്റ്റിച്ച് ഏത്? നമുക്കറിയാം ചെയിൻ സ്റ്റിച്ച് ഉപയോഗിക്കും, ഫെതർ ഉപയോഗിക്കും, ഷെവറോൺ സ്റ്റിച്ച് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ബീറ്റ് സ്റ്റിച്ചാണ് ആൻസർ വരുന്നത്. അടുത്തത് ഇന്ത്യക്കാർ വിവാഹവേളയിൽ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന നിറം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫാഷൻ ഡിസൈൻ കഴിഞ്ഞില്ലെങ്കിൽ നോർമലി ആൾക്കാർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചുമപ്പാണ് ആൻസർ വരുന്നത്. സോപ്പും നാരങ്ങാ നീരും ഉപയോഗിച്ച് കഴുകുമ്പോൾ ഇളകുന്ന കറ. ഈ ഒരു ക്വസ്റ്റ്യൻ കൺഫ്യൂസിംഗ് ആണ്. കാരണം ഈ ഒരു ഓപ്ഷൻസ് ഒന്നും ഇതിന് ആപ്റ്റായിട്ട് വരുന്നതല്ല. കാരണം ഗ്രാസിന് സ്പിരിറ്റും മണ്ണെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഓരോന്നിനും വ്യത്യസ്തമാണ് ഉപയോഗിക്കുന്നത്, ഈ പറഞ്ഞവയല്ല. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാം, അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താണ് എന്നുള്ളത് നമുക്ക് പരീക്ഷാഭവൻ്റെ ഫൈനൽ ആൻസർക്ക് വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ഡാൺ ത്രെഡ് വർക്കിന് ഏറ്റവും അനുയോജ്യമായ തുണി. ഡാൺ ത്രെഡ് വർക്കിന് ഏറ്റവും അനുയോജ്യമായ തുണി നമ്മൾ ഡാൺ ത്രെഡ് വർക്ക് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പരുത്തിയാണ് ഡാൺ ത്രെഡ് വർക്കിന് ഏറ്റവും അനുയോജ്യം. അടുത്തത് കസവ് നൂൽ ഉപയോഗിച്ച് വിവിധ തരം ഡിസൈനുകൾ നെയ്യുന്ന രീതി. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭാരതത്തിലെ പ്രശസ്തമായ തുണിത്തരങ്ങൾ നിന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്രൊക്കേഡാണ് കസവ് നൂൽ ഉപയോഗിച്ച് വിവിധ തരം ഡിസൈനുകൾ നെയ്യുന്ന തുണി എന്ന് പറയുന്നത്. പേൾ തയ്യൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പേൾ സ്റ്റിച്ച് നമുക്കറിയാം പേൾ സ്റ്റിച്ച് നിറ്റിംഗുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് കൈത്തയ്യലുകളിൽ ഏറ്റവും ബലം കൂടിയത്. ഇതും നമുക്ക് അറിയാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ കൈത്തയ്യൽ ചെയ്യുന്ന സമയത്ത് ആദ്യം കൊടുക്കേണ്ട സ്റ്റിച്ച് ഏതാണെന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞതാണ് ബാക്ക് സ്റ്റിച്ചാണ് കൈത്തയ്യലുകളിൽ ഏറ്റവും ബലം കൂടിയ തയ്യൽ. എംബ്രോയിഡറി വർക്കുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ്? അപ്പോൾ എംബ്രോയിഡറി വർക്കുമായി ബന്ധമുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബന്ധമില്ലാത്തത് അറിയാൻ പറ്റും. അപ്പോൾ എംബ്രോയിഡറിക്ക് കാർബൺ പേപ്പർ ആവശ്യമാണ്, ട്രേസിംഗ് പേപ്പർ ആവശ്യമാണ്, പാറ്റേൺ പേപ്പർ ആവശ്യമാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഇൻസ്റ്റൻറ്റ് പാറ്റേൺ ആണ്. ഡാർവൻ നാരുകൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഇതും നമ്മൾ പഠിച്ചതാണ്. ഡാർവൻ നാരുകൾ ഫൈബേഴ്സിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ കോളം ബേസിൽ ഓരോ നാരുകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡാർവൻ നാരുകൾ സിന്തറ്റിക് നാരുകളിൽ ഉൾപ്പെടുന്നു എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അടുത്തത് നാച്ചുറൽ ഫൈബേഴ്സും സിന്തറ്റിക് ഫൈബേഴ്സും ചേർത്തുണ്ടാക്കുന്ന നൂൽ. നാച്ചുറൽ ഫൈബേഴ്സും സിന്തറ്റിക് ഫൈബേഴ്സും ചേർത്തുണ്ടാക്കുന്ന നൂലാണ് കോർ സ്പൺ യാണാണ് നാച്ചുറൽ ഫൈബേഴ്സും സിന്തറ്റിക് ഫൈബേഴ്സും ചേർത്ത് ഉണ്ടാക്കുന്നത്. താഴെ പറയുന്നവയിൽ കാശ്മീരി എംബ്രോയിഡറിയുമായി യോജിച്ചത്. നമതയാണ്. ഇതും നമ്മൾ ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വസ്ത്രങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് ആദ്യമായി വരക്കുന്നത് ഫൗണ്ടേഷൻ തന്നെയാണ്. ഏതിനും അടിത്തറ എന്ന് പറയുന്ന ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് ആദ്യമായി വരക്കുന്നതും ഫൗണ്ടേഷൻ സ്ക്വയറാണ്.
അടുത്തത് സ്മോക്കിംഗ് തയ്യലിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച്. സ്മോക്കിംഗ് തയ്യലിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് കേബിൾ സ്റ്റിച്ചാണ്. അടുത്തത് ഏത് നൂൽ കത്തുമ്പോൾ തലമുടി കരിഞ്ഞ മണം അനുഭവപ്പെടുന്നു? ഇതിൻ്റെ ആൻസർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫൈബേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജ്വലന പ്രക്രിയ പറഞ്ഞ സമയത്ത്. അതിൽ നമ്മളിതിൻ്റെ മെറ്റീരിയൽ ജ്വലന പ്രക്രിയയ്ക്ക് ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ മണം, അതിൻ്റെ ചാരം ഇതൊക്കെ ഉപയോഗപ്പെടുത്തി ആ തുണികളെ മനസ്സിലാക്കുന്ന രീതികളെ പഠിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം പട്ടാണ് തലമുടി കരിഞ്ഞ മണം അനുഭവപ്പെടുന്നത്. സി എൽ ട്രയാങ്കിളിനുള്ളിൽ സി എൽ വരുന്നത് നമ്മുടെ വാഷിംഗ് ലോണ്ടറിങ്ങിൻ്റെ ഒരു ചാപ്റ്ററിൽ വരുന്നതാണ്. ഇത് നമ്മൾ ചിത്രത്തിൻ്റെ സഹായത്താൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? സി എൽ ക്ലോറിൻ ബ്ലീച്ചിനെയാണ് സൂചിപ്പിക്കുന്നത്. തുണിയുടെ ഇഴക്ക് സമാന്തരമായി വരുന്ന കീഴൽ നമ്മൾ പഠിപ്പിച്ചതാണ്, നിങ്ങൾക്ക് ഡാണിങ് പഠിപ്പിച്ച സമയത്ത് അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നേർരേഖ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഡാണിങ് ചെയ്യുന്നത് ഏതിനാണ്? തുണിക്ക് സമാന്തരമായി വരുന്ന കീറലിനാണ് സ്ട്രെയിറ്റ് ഡാണിങ് ചെയ്യുന്നത്. അടുത്തത് തുണികൾ മടക്കി ഒന്നിനു പുറത്ത് ഒന്നായി അടുക്കി വെക്കുന്നു. ഇത് അധികം പി എസ് സി എക്സാമിനും കേട്ടിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് നമ്മൾ മോക്ക് ടെസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെക്നിക്കൽ ടേംസിലൊക്കെ ഈ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞതാണ്. ലേ ആണ് ഒന്നിനു പുറത്ത് ഒന്നായി തുണി അടക്കി വെക്കുന്നതിന് പറയുന്ന പേര്. വസ്ത്രങ്ങളുടെ ഉപയോഗം എത്ര ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? വസ്ത്രങ്ങളുടെ ഉപയോഗം നാല് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് കാലാവസ്ഥ, കൾച്ചർ, പിന്നെ റിലീജിയൻ, സ്റ്റാറ്റസ് എന്നീ നാല് ഘടകങ്ങളെയാണ് വസ്ത്രങ്ങൾ ഉപയോഗം ആശ്രയിച്ചിരിക്കുന്നത്. അടുത്തത് വിപണിയുടെ ഗതിവിഗതികളെ തിരിച്ചറിയുന്ന ഘടകം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ചിലൂടെയാണ് വിപണിയുടെ ഗതിവിഗതികളെ തിരിച്ചറിയുന്നത്. അടുത്തത് വസ്ത്രങ്ങളിൽ ഗോളാകൃതിയിലുള്ള ഭാഗങ്ങൾ ഇസ്തിരി ഇടുന്നതിനുള്ള ഉപകരണങ്ങൾ. ഇത് നമുക്ക് മിക്ക പി എസ് സി പരീക്ഷകൾക്കും ചോദിച്ചൊരു ചോദ്യമാണ്, കേട്ടിട്ടും ചോദിക്കാറുണ്ട്. ഇത് ഏകദേശം എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് പ്രത്യേകിച്ച് കൺഫ്യൂഷനൊന്നും ആർക്കും ആവശ്യമില്ല. ഡ്യൂപ്ലക്സ് ബോർഡ് ആണ് ആൻസർ വരുന്നത്. അടുത്തത് അക്ഷരങ്ങൾ തയ്ക്കുന്നതിന് ഉപയോഗിക്കാത്ത സ്റ്റിച്ച്. ഇത് ചിലപ്പോൾ എല്ലാവരും തെറ്റിച്ചിട്ടുണ്ടാവാം, കാരണം ഇത് അക്ഷരങ്ങൾ തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് എന്ന് പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ ആൻസർ മാറും. ഉപയോഗിക്കാത്ത സ്റ്റിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മാർക്കിംഗ് സ്റ്റിച്ച് ആണ്, ഈ സ്റ്റാർ, ക്യൂന്, ക്രോസ് ഒക്കെ മാർക്കിംഗ് സ്റ്റിച്ചാണ്. ഇവയൊക്കെ മാറ്റിക് ക്ലോത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് ലേസി ഡേസി ആണ്. അടുത്തത് 6-8 വരെ സ്ലൈവറുകളെ ഒന്നായി ഡ്രായിങ് കേന്ദ്രത്തിൽ കടത്തിവിടുന്നതിനെ എന്തു പറയുന്നു? നമ്മളിത് വീവിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാർഡിങ്, കോമ്പിങ്, ഡ്രാഫ്റ്റിംഗ് ഒക്കെ, ഡ്രായിങ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡ്രായിങ്ങിൽ 6-8 വരെ സ്ലൈവറുകളെ ഒന്നായി കടത്തിവിടുന്നതിനെ ഡ്രാഫ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അടുത്തത് ഏറ്റവും ഈസി ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ തയ്യൽ മെഷീൻ്റെ ഏത് ഭാഗത്ത് കാണപ്പെടുന്നു? ഇത് നിസംശയം നമുക്ക് പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബാലൻസ് വീൽ. ഭാരമുള്ള നേർത്തൊരു സിൽക്ക് തുണിയാണ് ഈ ഒരു ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ നമ്മൾ എക്സാമിൻ്റെ തലേന്നുള്ളൊരു ലൈവ് സെഷൻ തന്നപ്പോൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ ഒരു മാർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടസർ സിൽക്കിനെ കുറിച്ച് നമ്മൾ പ്രാരംഭത്തിലെ പ്രശസ്തമായ സിൽക്കുകളുടെ പേരുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എവിടത്തേക്ക് ഏതൊക്കെ ട്രഡീഷണൽ സിൽക്കാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നമ്മൾ പറഞ്ഞതാണ് ടസർ സിൽക്ക്. അടുത്തത് ലേപ്പൽ രേഖ ഏത് ഡ്രസ്സിന് ഉപയോഗിക്കുന്നു? ലേപ്പൽസ് ഉപയോഗിക്കുന്നത് കോട്ടിനാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ കോട്ടാണ്.
വളഞ്ഞ സൂചി ഉപയോഗിക്കുന്ന മെഷീൻ, വളഞ്ഞ സൂചി ഉപയോഗിക്കുന്ന മെഷീൻ ബ്ലൈൻഡ് സ്റ്റിച്ചിങ് മെഷീൻ ആണ്. അടുത്തത് മിലാക്ക് എന്നറിയപ്പെടുന്നത്, ഇത് നമുക്ക് എല്ലാവർക്കും എംബ്രോയിഡറി ഇമ്പോർട്ടൻസ് ആയി പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എംബ്രോയിഡറി, ട്രഡീഷണൽ എംബ്രോയിഡറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫുൽക്കാരിയിൽ മിലാക്ക് സ്റ്റിച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് ധാന്യങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന വികാര നാരുകളുടെ നിറം, വികാര നാരുകളുടെ നിറം എന്താണെന്നാണ് ചോദ്യം. ഇളം മഞ്ഞയാണ് ആൻസർ വരുന്നത്. അടുത്തത് ഫ്രെയിമിൽ ബോൾഡിംഗ് ക്ലോത്ത് ഒട്ടിക്കുന്നതിന് ഉപയോഗിക്കുന്നത്, ഇതും നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സ്ക്രീൻ പ്രിൻറ്റിങ് പറഞ്ഞപ്പം അതിൽ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ക്ലാസ് ശരിക്കും കാണാത്തവരുണ്ടെങ്കിൽ ആ ഭാഗം എടുത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് ഇതിങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്രെയിമിൽ ബോൾഡിംഗ് ക്ലോത്ത് ഒട്ടിക്കുന്നതിന് ഉപയോഗിക്കുന്നത് മെഷ് ഗം എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്തത് കീറിയിരിക്കുന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കുവാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച്, ഇത് ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ചാണ്. കീറിയിരിക്കുന്ന വാക്കുകളാണ് കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നത്, കാരണം ഫിഷ് ബോണും കൂടി രണ്ട് കീറിയ ഇഴകളടുപ്പിക്കാൻ വേണ്ടി ഫിഷ് ബോൺ സ്റ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇഴകളല്ല ചോദിച്ചിരിക്കുന്ന, വാക്കുകളായതുകൊണ്ട് ഓവർ കാസ്റ്റിംഗ് ആണ് ആൻസർ വരുന്നത്. അടുത്തത് റിച്ചലീവ് എംബ്രോയിഡറിയിൽ ഉൾപ്പെടുന്നത്, ഇത് കട്ട് വർക്കിൽ പഠിപ്പിച്ചതാണ്. റിനേഷൻസ് കട്ട് വർക്ക്, റിച്ചലീവ് കട്ട് വർക്കൊക്കെ. അപ്പോൾ പേര് കേട്ടാൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. റിച്ചലീവ് എന്ന് മാത്രം പറഞ്ഞപ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ റിച്ചലീവ് എംബ്രോയിഡറിയിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ്, പിക്കോഡ്സ് ആണ് റിച്ചലീവ് എംബ്രോയിഡറിയിൽ ഉൾപ്പെടുന്നത്. അടുത്തത് പ്രൊഡക്ഷൻ പാറ്റേൺ നിർമ്മിക്കുന്നതിനുള്ള ഹെവി വെയ്റ്റ് പേപ്പർ ഏതെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ അറിയില്ലെങ്കിൽ ബാക്കി ഓപ്ഷൻ ഞാൻ നിങ്ങളുടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. നാല് ഓപ്ഷനും പഠിക്കുക, നാല് ഓപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രൊഡക്ഷൻ പാറ്റേൺ നിർമ്മിക്കുന്ന ഹെവി വെയ്റ്റ് പേപ്പർ, ബ്ലോട്ടിംഗ് പേപ്പർ എല്ലാമെന്നറിയാം, കാർബൺ പേപ്പർ എല്ലാമെന്നറിയാം, ടിഷ്യൂ പേപ്പർ എല്ലാമെന്നറിയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ടാഗ് ബോർഡ്. അടുത്തത് വസ്ത്രം തയ്ക്കുമ്പോൾ ജോയിൻ്റ് വരുന്ന ഭാഗം കനം കുറഞ്ഞ് കിട്ടുന്ന സീം, ഇത് നമ്മൾ സീമിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സീമുകൾ പറഞ്ഞാൽ ഒമ്പതാമത്തെ സീം അങ്ങനെ ഓവർലാപ്പഡ് സീമാണ്. അതിൽ ഇതേ ചോദ്യം അങ്ങനെ തന്നെ, വസ്ത്രം തയ്ക്കുമ്പോൾ ജോയിൻ്റ് വരുന്ന ഭാഗം കനം കുറഞ്ഞ് കിട്ടുന്നതാണ് ഓവർലാപ്പഡ് സീം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓവർലാപ്പഡ് സീമാണ് ആൻസർ വരുന്നത്. അടുത്തത് മസൂലി പട്ടണത്തിലെ ചായം മടിച്ച തുണി എന്നറിയപ്പെടുന്നത്, മസൂലി പട്ടണത്തിലെ ചായം മടിച്ച തുണി, ഇതും നമ്മൾ തുണിത്തരങ്ങൾ ഫൈബേഴ്സിനെ കുറിച്ചിട്ട്, ടെക്സ്റ്റൈൽ ഫൈബറുകളെ കുറിച്ചിട്ടൊക്കെ പഠിപ്പിച്ച ആ ഒരു ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ കലംകാരിയാണ്. മസൂലി പട്ടണത്തിലെ ചായം മടിച്ച തുണി എന്നറിയപ്പെടുന്നത് കലംകാരിയാണ്. തയ്യൽ തുമ്പുകളിലെ നൂൽ ഇളകിപ്പോകാതിരിക്കാൻ ഉപയോഗിക്കുന്ന കട്ടിംഗ് ഉപകരണം, ഇതും നമ്മൾ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിൽ, കട്ടിംഗ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട്. പിങ്കിങ് സിസേഴ്സ് ആണ് ആൻസർ വരുന്നത്. അടുത്തത് തുണികളുടെ ഇരുവശവും ഒരുപോലെ സ്പഷ്ടമായി രൂപങ്ങൾ ചിത്രീകരിക്കുന്ന രീതി, ഇതും നമ്മൾ പറഞ്ഞതാണ്. ഫിനിഷിംഗ് പ്രോസസ്സിലെ പ്രിൻറ്റിങ് മെത്തേഡ് പറഞ്ഞപ്പം അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂപ്ലക്സ് പ്രിൻറ്റിങ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അടുത്തത് ഡ്രൈ ക്ലീനിങ് സോൾവെൻറ്റ് ഉൾപ്പെടാത്ത ഘടകം, ഡ്രൈ ക്ലീനിങ് സോൾവെൻറ്റിൽ ഉൾപ്പെടാത്ത ഘടകം. കാരണം നമുക്കറിയാം ഡ്രൈ ക്ലീനിങ് ബെൻസിൻ വേണം, ക്ലോറോഫോം വേണം, ടർപ്പൻ്റെയും വേണം, യൂറിയയാണ് ആൻസർ വരുന്നത്. അടുത്തത് കാർപ്പറ്റുകളിൽ ഉപയോഗിക്കുന്നത്, ഇത് ഏതോ ഒരു കേട്ടിട്ട് എക്സാമിൽ തന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, സെയിം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ആപ്പിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനും കറക്റ്റാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു മാർക്കും എല്ലാവർക്കും ഷുവറാണ്, ഡയറക്റ്റ് വർണ്ണമാണ് ആൻസർ വരുന്നത്. അടുത്തത് സ്നെയിൽ സ്റ്റിച്ചിൽ ഉൾപ്പെടാത്ത സൂചകം, സ്നെയിൽ സ്റ്റിച്ചിൽ ഉൾപ്പെടാത്ത സൂചകം സാറ്റിൻ സ്റ്റിച്ചാണ്. സ്നെയിൽ സ്റ്റിച്ചിൽ ഉൾപ്പെടാത്തത് സാറ്റിൻ സ്റ്റിച്ചാണ്. അടുത്തത് ഈ ഒരു പിക്ചർ കൊടുത്തിട്ട് എന്താ, ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു, ഏത് എംബ്രോയിഡറിനെ സൂചിപ്പിക്കുന്നതാണ്. കാശ്മീർ എംബ്രോയിഡറിയിൽ മെന്തി എന്ന സ്റ്റിച്ചിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ഡിസൈൻ. അടുത്തത്
പല തരത്തിലുള്ള പട്ടുനൂലുകൾ ഒരുമിച്ച് കെട്ടി വസ്ത്രങ്ങൾ അലങ്കരിക്കുന്നതിന് എന്തു പറയുന്നു? ഇത് നമ്മൾ നിറ്റിങ്ങിൻ്റെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. പലതരത്തിലുള്ള പട്ടുനൂലുകൾ ഒരുമിച്ച് കെട്ടി വസ്ത്രങ്ങൾ അലങ്കരിക്കുന്നതിന് ടാസിൽസ് എന്ന് പറയുന്നു. ഇത് നമ്മൾ പിക്ചർ സഹിതം ക്ലാസ്സുകളിൽ കാണിച്ചു തന്നതാണ്. അലങ്കാര നൂലുകൾക്ക് യോജിച്ച സൂചകം, അലങ്കാര ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ നോട്ടിൽ അതുപോലെ PDF നോട്ട്സിലും ക്ലാസ്സുകളിലും അതുപോലെ പറഞ്ഞിട്ടുണ്ട്. അലങ്കാര നൂലുകൾക്ക് ഉദാഹരണത്തിൽ ഈ സ്പൈറൽ നൂലുകൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് കോതുകുപ്പായത്തിൻ്റെ ഓപ്പണിങ്ങിൽ ഉപയോഗിക്കുന്ന സൂചകം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ അറിയില്ലെങ്കിലും ഫ്രഞ്ച് എന്താണെന്ന് അറിയാം, ഫ്ലൈ എന്താണെന്ന് അറിയാം, ഫ്ലാനൽ എന്താണെന്ന് അറിയാം, അങ്ങനെയാണ് നമുക്ക് ഇത് ആൻസർ മീറ്റഡ്, ഇങ്ങനെ നമുക്ക് ആൻസർ കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. ആദ്യത്തെ വരി 2 നിറ്റ് 4 പേഴ്സ് വീതം 1 രൂപ ചെയ്യുന്ന പ്രവർത്തനം. ഈ ഒരു ക്വസ്റ്റ്യനും അത്ര കറക്റ്റ് ആയില്ല. കാരണം ആദ്യത്തെ വരി 1 നിറ്റ് 1 പേള്, 2 നിറ്റ് 2 പേള്, അങ്ങനെയാണെങ്കിൽ ബട്ടൺ പാറ്റേൺ ആണ് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് ഫൈനൽ ആൻസർക്ക് വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. സിന്തറ്റിക് നാരുകളിൽ ഉൾപ്പെടാത്തത്, സിന്തറ്റിക് നാരുകൾ നമുക്കറിയാം, കൃത്രിമ നാരുകൾ ഉൾപ്പെടാത്തത് ലിനൻ ആണ്. ലിനൻ നാച്ചുറൽ ഫൈബർ ആണ്. അടുത്തത് ഇൻപുട്ട് ഡിവൈസിൽ ഉൾപ്പെടുന്ന ഘടകം. ഇത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം കമ്പ്യൂട്ടർ എല്ലാവർക്കും സ്കൂളിൽ തൊട്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും അറിയാൻ പറ്റും. കീബോർഡാണ് ഇൻപുട്ട് ഡിവൈസിൽ ഉൾപ്പെടുന്ന ഘടകം. യാന്ത്രികമായ അടിസ്ഥാന അലങ്കാര പ്രക്രിയ, ഫിനിഷിംഗ് പ്രോസസ്സ് എന്ന ഭാഗത്തു നിന്ന് വന്നതാണ്. യാന്ത്രികമായ അടിസ്ഥാന അലങ്കാര പ്രക്രിയ എന്ന് അറിയപ്പെടുന്നത് സിഞ്ചിങ് ആണ്. യാന്ത്രികമായ അടിസ്ഥാന അലങ്കാര പ്രക്രിയ സിഞ്ചിങ്. ബ്ലോട്ടിംഗ് പേപ്പറിൻ്റെ ഉപയോഗയോഗ്യമായ സന്ദർഭം. എംബ്രോയിഡറിയിലെ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിൽ ബ്ലോട്ടിംഗ് പേപ്പറെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മഷിക്കറ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു, മഷിക്കറ നീക്കം ചെയ്യുന്നതിനാണ് ബ്ലോട്ടിംഗ് പേപ്പർ ഉപയോഗിക്കുന്നത്. അടുത്തത് സ്മോക്കിംഗ് തയ്യലുമായി യോജിക്കാത്ത ഘടകം. സ്മോക്കിംഗ് തയ്യലുമായി യോജിക്കാത്ത ഘടകം ഫ്രഞ്ച് ഹെം ആണ് സ്മോക്കിംഗ് തയ്യലുമായി യോജിക്കാത്ത ഘടകം. അടുത്തത് സിമ്പിൾ പ്ലാക്കറ്റിൻ്റെ മറ്റൊരു പേര്. ഇത് PSCയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉൾപ്പെട്ടതാണ്. സിമ്പിൾ പ്ലാക്കറ്റിൻ്റെ മറ്റൊരു പേര് റാപ്പിഡ് ഹെം പ്ലാക്കറ്റ് എന്നാണ്. ട്രിമ്മിങ്ങുകളിൽ ഉൾപ്പെടാത്തത്, ട്രിമ്മിങ്ങുകളിൽ ഉൾപ്പെടാത്തത് ഇതിൽ നമുക്കറിയാം കോഡുകൾ ട്രിമ്മിങ്സിന് ഉപയോഗിക്കുന്നതാണ്. ഫ്രിഞ്ചുകളാണ്, ഫ്രിഞ്ച് ബീഡ്സ് ആണ്, മോക്ക് ഫ്രഞ്ച് എന്ന് പറഞ്ഞ ഒരു സീമാണ്. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്, മോക്ക് ഫ്രഞ്ച്. അടുത്തത് ബാത്തിക് പ്രിൻറ്റിങ് ഉൾപ്പെടാത്തത്. ബാത്തിക് പ്രിൻറ്റിങ് നമുക്കറിയാം വാക്സ് ഉപയോഗിച്ചിരുന്ന പ്രിൻറ്റിങ് ആണ്. അതിൽ വാക്സിങ് വേണം, ഡൈയിങ്, വാക്സിങ് ചെയ്ത ശേഷമാണ് ഡൈ ചെയ്യുന്നത്, ഡീ വാക്സിങ്, അത് കഴുകി കളയണം. അപ്പോൾ ഈ മൂന്ന് നമുക്ക് വേണ്ടതാണ്. ബാത്തിക് പ്രിൻറ്റിങ് ഉൾപ്പെടാത്തത് ട്വിസ്റ്റിംഗ് ആണ്. അടുത്ത് സ്വിസ് ഡാൺ ഉപയോഗിക്കുന്ന സന്ദർഭം. സ്വിസ് ഡാൺ ഉപയോഗിക്കുന്നത് കമ്പിളി വസ്ത്രങ്ങളിൽ ഇഴയിടുന്നതിനാണ്. സ്വിസ് ഡാൺ ഉപയോഗിക്കുന്നത്. സ്വിസ് ഡാൺ എന്ന് പറഞ്ഞാൽ കീറുന്നതിന് മുമ്പേ, അതായത് ബലം കുറഞ്ഞ നാരുകൾക്ക് കട്ടി കൂട്ടാൻ വേണ്ടി നടത്തുന്ന ഇഴയിടലിനെയാണ് സ്വിസ് ഡാൺ എന്ന് പറയുന്നത്. അടുത്തത് റയോണിൻ്റെ ഉൽപ്പാദന പ്രക്രിയയുമായി യോജിക്കുന്നത്. ഇത് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസറും കറക്റ്റ് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം റയോൺ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ പൾപ്പിൽ നിന്നാണ് റയോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിലിപ്പം ഏത് ആൻസർ നൽകണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം തോല് വരില്ല, തൂവൽ വരില്ല, ലിൻഡേഴ്സ്, ചിപ്പി എല്ലാം ഒരു കമ്പൈൻ ആവാത്തതുപോലെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് പരീക്ഷാഭവൻ്റെ ഫൈനൽ ആൻസർക്ക് വന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പ്രിൻ്റുകൾ ഇല്ലാത്ത വസ്ത്രങ്ങൾക്ക് കേട് തീർക്കുന്ന പ്രവർത്തന രീതി, അതായത് പ്ലെയിൻ തുണികളിൽ പാച്ചിങ് നടത്തുന്നത് ഏതാണെന്നാണ് ചോദ്യം. ആൻസറ് കാലിക്കോ പാച്ച്. കാലിക്കോ പാച്ചാണ് പ്ലെയിൻ തുണികൾക്ക്, പ്രിൻ്റുകൾ ഇല്ലാത്ത തുണികൾക്ക് നടത്തുന്ന പാച്ചിങ്. ഒരു പ്രത്യേക ജോലി നിർവഹിക്കാൻ സഹായമായ കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണ് അറിയപ്പെടുന്നത്. പ്രത്യേക ജോലി നിർവഹിക്കാൻ സഹായകമായ കമ്പ്യൂട്ടർ പ്രോഗ്രാം.
അലങ്കാരത്തിനായി ഉപയോഗിക്കുന്ന പ്രവർത്തനം, അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നത് ഇതെല്ലാം ടക്കാണ്. അപ്പം ബേസിക് ആയിട്ടുള്ള പ്ലെയിൻ അല്ലെങ്കിൽ പിൻ ടക്ക് തന്നെയാണ് അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. തുരഞ്ച എംബ്രോയിഡറി എന്നറിയപ്പെടുന്നത് ഇതും നമുക്ക് ടെക്സ്റ്റൈൽ ഫൈബറുകളിൽ തന്നെയാണ് പഠിക്കാനുള്ളത്. ആൻസർ കാശ്മീരി എംബ്രോയിഡറിയാണ്, നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. അടുത്തത് പുരാതന കഥാപാത്രങ്ങളെ ഡിസൈനുകളായി രൂപപ്പെടുത്തുന്നത് ഇതും നമ്മൾ ടെക്സ്റ്റൈൽ ഫൈബറുകളിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പത്ത് ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് ടെക്സ്റ്റൈൽ ഫൈബറുകളിൽ നിന്ന് ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസറും ബംഗാൾ കാന്ത എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് ഫസറയുടെ ആപ്പിൽ നിന്നും വന്നിരിക്കുന്നത്. അടുത്തത് ഏറ്റവും വീതി കുറഞ്ഞ ഹെം റോൾഡ് ഹെമ്മാണ്. റോൾഡ് ഹെമ്മാണ് ഏറ്റവും വീതി കുറഞ്ഞ ഹെം. അടുത്തത് ചിത്രത്തിൽ സൂചിപ്പിക്കുന്നത് ഏത് ടക്ക് എന്നാണ് ചോദ്യം. ആൻസർ ഇൻവേർട്ടഡ് ടക്കാണ്. ഇൻവേർട്ടഡ് ടക്കാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തത് ഫെല്ലിംഗ് പ്രവർത്തനമായി യോജിച്ചത്, ഫെല്ലിംഗ് പ്രവർത്തനമായി യോജിച്ചത് റൺ ആൻഡ് ഫെൽ സീമാണ്. അടുത്തത് നല്ല ആകൃതി കിട്ടുന്നതിനായി രണ്ടറ്റവും കൂടുതൽ ഡാട്ട്, ഇത് നമ്മൾ ടെക്നിക്കൽ ടേംസിൽ പറഞ്ഞിട്ടുണ്ട്, ഫുൾനെസ് ഇൻ ഗാർമെൻസിൽ ഡാട്ട് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെയും പറഞ്ഞിട്ടുണ്ട്. ടു പോയിൻ്റ് ഡാട്ടിനെ ടേപ്പഡ് ഡാട്ട് എന്ന് അറിയപ്പെടുന്നു. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്തത് സാറ്റിൻ സ്റ്റിച്ച് ഫാമിലിയിൽ ഉൾപ്പെടാത്ത സൂചകം. സാറ്റിൻ സ്റ്റിച്ച് ഫാമിലിയിൽ ഉൾപ്പെടാത്ത സൂചകം ഏതാണെന്നാണ് ചോദ്യം. ഫ്ലൈ സ്റ്റിച്ചാണ് ആൻസർ വരുന്നത്. ഫ്ലൈ സ്റ്റിച്ച്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്, ഷിഫോൺ തുണി മുറിക്കുന്നതിന് സഹായകമായ മാധ്യമം. ഈ ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂസിംഗ് ആണ്. സാധാരണ ഷിഫോൺ തുണി മുറിക്കാൻ വേണ്ടി വെൽവെറ്റ്, പഴുത്തി, നൈലോൺ ഒന്നും ഉപയോഗിക്കുന്നില്ല. നേരിയ കടലാസുകൾ, പേപ്പർ ക്യാൻവാസ് പോലെയുള്ള കടലാസുകൾ സാധാരണയായി നേരിയ തുണികൾ തെന്നി മാറുന്നതിന് പകരം വെക്കാറുണ്ട്. അപ്പോൾ നേരിയ കടലാസ് ആവാനാണ് സാധ്യത. എങ്കിലും ഇത് നമുക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ പരീക്ഷാഭവന് ഫൈനൽ ആൻസർക്ക് വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളതുണ്ട്, ബാക്കിയൊക്കെ നമുക്ക് ഈസി ആണെന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഈയൊരു എക്സാം അല്ലെങ്കിൽ ഈയൊരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും പരീക്ഷ എഴുതി, അല്ലെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പരീക്ഷ എഴുതിയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു സീയിങ് സബ്ജക്റ്റ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു എക്സാം നന്നായി ഉപയോഗിച്ച എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ. താങ്ക് യു.